അരുവിക്കരയിൽ ബോധപൂർവം വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. അരുവിക്കരയിൽ പ്രചരണത്തിന് വിഎസ് നേതൃത്വം നൽകുമെന്ന് എം വിജയകുമാർ വ്യക്തമാക്കി. പ്രചരണ പരിപാടികൾ നിശ്ചയിക്കുന്നത് പ്രാദേശിക നേതൃത്വമാണെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻപിള്ള അഭിപ്രായപ്പെട്ടു. വരും ദിനങ്ങളിൽ പിണറായി വിജയനും വി എസ് അച്യുതാനന്ദനും അരുവിക്കരയിൽ പ്രചാരണത്തിനെത്തുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ കണ്ണൂരിൽ പറഞ്ഞു. ചന്ദ്രചൂടൻ തോറ്റ മണ്ഡലമായതുകൊണ്ട് ഇരു മുന്നണികളും അരുവിക്കരയിൽ ജയിക്കരുതെന്നാണ് ചന്ദ്രചൂടൻ്റെ ആഗ്രഹമെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. ഇപ്പോൾ പരസ്യമായിട്ടുള്ള റാലികളിലേക്ക് അടുത്ത ദിവസം നീങ്ങും. അതിനകത്ത് വി എസും പിണറായിയും എല്ലാ നേതാക്കന്മാരും പങ്കെടുക്കുകയും ചെയ്യും. ഇത് അവിടുത്തെ ജില്ലാ കമ്മിറ്റി എടുത്തിട്ടുള്ളൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കൺവെൻഷൻ മാത്രമാണ് മൂന്നാം തീയതി നടക്കുന്നത്. അനാവശ്യമായി അങ്ങനൊരു വിവാദം ബോധപൂർവം സൃഷ്ടിക്കുന്നതാണ്. അതൊക്കെ തന്നെ എന്താണെന്ന് ബന്ധപ്പെട്ടവർക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തൊരു വാർത്ത മാത്രമാണ്. അരുവിക്കരയിൽ വി എസ് പ്രചാരണത്തിന് നേതൃത്വം നൽകുമെന്നും വിജയകുമാർ വ്യക്തമാക്കി. വേറെ യാതൊരു വിഷയവുമില്ല. നിങ്ങൾ കാണാൻ പോവുകയല്ലേ, ഇതിൻ്റെ മുഴുവൻ പ്രചരണവും നയിക്കുന്നവരാണ് അവരെല്ലാവരും. കണ്ടിരുന്നു, അതിനു മുമ്പ് കണ്ടു, അതിന് ശേഷവും കണ്ടു, മൂന്ന് തവണ കണ്ടു ഞാൻ. പിന്നെ അദ്ദേഹം ആഗ്രഹമാണ്, വി എസ് ആണ് ഇത് നയിക്കുന്നതേ. ഇത് നിങ്ങൾ എന്താ പറയുന്നത്, ആഗ്രഹത്തിൻ്റെ കാര്യമാണ്. അത് ആഗ്രഹം എന്ന് പറഞ്ഞാൽ വേറെ പുറത്തുനിന്നൊരാൾ വരുന്നതിലെ ആഗ്രഹം എന്ന് പറയുന്നത്. വി എസ് ആണിത് നയിക്കുന്നത്. നിങ്ങൾ അത് നേരിട്ട് കാണുന്നതല്ലേ, കാണാൻ പോകുന്നതല്ലേ. പൊതുയോഗങ്ങളിൽ ആര് പങ്കെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വമാണെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻപിള്ള അഭിപ്രായപ്പെട്ടു. ഇക്കാര്യത്തിൽ കേന്ദ്ര കമ്മിറ്റി ഇടപെടൽ ആവശ്യമില്ലെന്നും എസ് ആർ പി ദില്ലിയിൽ പറഞ്ഞു. പൊളിറ്റിക്കൽ ഡെസ്ക്. അരുവിക്കരയിലെ ഫലം സർക്കാരിൻ്റെ വിലയിരുത്തലാകുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ശബരിനാഥിനെ എതിർത്തവർ തന്നെ UDFന് വേണ്ടി പ്രചാരണ രംഗത്തിറങ്ങുമെന്നും മുഖ്യമന്ത്രി കോട്ടയത്ത് പറഞ്ഞു. കോൺഗ്രസ് UDFൻ്റെതായ ഒരു സ്ഥാനാർത്ഥിയെ, ഏറ്റവും ജനസമ്മതനായ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തിയിട്ടുണ്ട്. നല്ല ഭൂരിപക്ഷത്തിൽ അരുവിക്കര ജയിക്കും. കോൺഗ്രസ് ഒറ്റക്കെട്ടാണ്, UDF ഒറ്റക്കെട്ടാണ്. ജനാധിപത്യ വിശ്വാസികൾ ഈ തെരഞ്ഞെടുപ്പിൽ UDF ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഗവൺമെന്റിന്റെ ഒരു വിലയിരുത്തൽ കൂടിയായിരിക്കും. നാല് വർഷക്കാലം വികസനവും കരുതലും എന്ന മുദ്രാവാക്യത്തോടുകൂടി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ആ പ്രവർത്തനമായിരിക്കും ഈ കാര്യത്തിൽ ഏറ്റവും മുഖ്യ വിഷയമാകുന്നത്. കോൺഗ്രസ് നേതാവ് കെ ശങ്കരനാരായണ പിള്ള KPCC എക്സിക്യൂട്ടീവ് സ്ഥാനം രാജിവെച്ചു. കോൺഗ്രസിന്റെ അഴിമതിയിൽ പ്രതിഷേധിച്ചാണ് അദ്ദേഹത്തിന്റെ രാജി. അരുവിക്കരയിൽ LDFന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ശങ്കരനാരായണ പിള്ള വ്യക്തമാക്കി. ന്യൂസ് റൂമിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി NV ബാലകൃഷ്ണൻ ചേരുന്നു. ബാലു, നിലവിൽ അദ്ദേഹം KPCC എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ വരുതിയിൽ വീണുപോയ നേതാവ് എന്ന് തന്നെയാണ് കോൺഗ്രസ്സുകാർ പോലും അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ അരുവിക്കരയിൽ നിർണായകമായ സ്വാധീനം സുപരിചിതനായ വ്യക്തി കൂടിയാണ് അദ്ദേഹം. നിലവിൽ എന്ത് രാഷ്ട്രീയ പരീക്ഷണമാണ് ഈ രാജി കോൺഗ്രസ്സിനുണ്ടാക്കുന്നത്? മറ്റ് വിവരങ്ങൾ കൂടി അരുൺ. തീർച്ചയായും അരുവിക്കര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയവും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അഴിമതിയും ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നു എന്നതിൻ്റെ ആദ്യ സൂചന എന്ന് വേണമെങ്കിൽ കെ ശങ്കരനാരായണ പിള്ളയുടെ രാജി വിശേഷിപ്പിക്കാൻ കഴിയും. അരുവിക്കര തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുന്നെയാണ് ഇപ്പോൾ കെ ശങ്കരനാരായണ പിള്ള രാജിവെച്ചിരിക്കുന്നതെന്നും വളരെ പ്രാധാന്യമർഹിക്കുന്നു. ഇനി വരും ദിവസങ്ങളിൽ അദ്ദേഹം അരുവിക്കര മണ്ഡലത്തിൽ MV ജോകുമാറിന് വേണ്ടി പ്രവർത്തിക്കുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. VM സുധീരനെ അയച്ച രാജിക്കത്തിൻ്റെ വിശദാംശങ്ങൾ PPTVക്ക് ലഭ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കെ ശങ്കരനാരായണ പിള്ള നേരത്തെ ഇപ്പോൾ KPCCയുടെ നിർവാഹക സമിതി അംഗമാണ്. 72 മുതൽ DCC തിരുവനന്തപുരം DCC പ്രസിഡന്റായിരുന്നു. ഏകദേശം 8 വർഷക്കാലം DCC പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 69 മുതൽ DCCയുടെ സെക്രട്ടറിയായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം മുൻ മന്ത്രിയായിരുന്നു. 82-ലും 87-ലും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഈ അർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളാണ് കെ ശങ്കരനാരായണ പിള്ള. അദ്ദേഹമാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. VM സുധീരന്, KPCC പ്രസിഡന്റ് VM സുധീരനാണ് അദ്ദേഹം ഇപ്പോൾ രാജിക്കത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട വസ്തുത, ഉൾപാർട്ടി ജനാധിപത്യത്തിലും ഉൾപാർട്ടി സമരത്തിലും ആരോഗ്യകരമായ സംഘടനാ തത്വങ്ങളിലും സ്വാർത്ഥരഹിതമായ ലക്ഷ്യബോധത്തിലും വിശ്വാസമർപ്പിച്ചവരാണ് നമ്മൾ. എന്നാൽ അന്നത്തെ സഹപ്രവർത്തകർ ഇന്ന് വലിയ നേതാക്കളായി മാറിയപ്പോൾ അവരുടെ ഇന്നത്തെ ചിന്തയും പ്രവൃത്തിയും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. നേതാക്കളുടെ സ്വകാര്യ അജണ്ടയാണ് എല്ലാറ്റിനും കാരണം. ഈ അജണ്ടകൾ തമ്മിലുള്ള സംഘർഷമാണ്
നിയമസഭയിൽ അംഗസംഖ്യ 72 ആയി ഒതുക്കിയത് കാലുവാലരുടെയും പാരവൈപ്പുകളുടെയും സംബന്ധിച്ച് പഠിച്ച തെന്നല വലകൃഷ്ണപ്പിള്ളയുടെയും പത്മരാജന്റെയും വക്കം പുരുഷോത്തമൻ എന്നിവരടങ്ങുന്ന കമ്മിറ്റിയുടെയും ഇതുവരെയുമുള്ള നിർദ്ദേശങ്ങൾ ഇതുവരെയും ഇത് പരിഗണിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് അനഭിലഷണീയമായ ദുഷ്പ്രവണതകൾ പാർട്ടിയിലും സർക്കാരിലും പ്രത്യക്ഷമാകുന്നു ഇവ ചെറുക്കാനോ തിരുത്തുവാനോ ബാധ്യതയുള്ളവരെന്ന് നാം കരുതുന്നവർ കേവലം കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയാണ് എന്നും ഈ റിപ്പോർട്ടിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നു ഇദ്ദേഹം നൽകിയ രാജിക്കത്തിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അഴിമതിയാണ് പ്രധാനമായും അദ്ദേഹം ശങ്കരനാരായണപിള്ള അദ്ദേഹം തന്നെ നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു ശ്രീ ശങ്കരനാരായണപിള്ള നേരത്തെ തന്നെ താങ്കൾ ഈ നയം വ്യക്തമാക്കിയിരുന്നതാണ് ആസന്നമായ രാജി ഉണ്ടാവുകയും ചെയ്തു എന്താണ് ഭാവി പരിപാടി ഭാവി പരിപാടി ഞങ്ങൾ ഈ കുറെ സഹപ്രവർത്തകർ നേരത്തെ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന കുറെ പ്രവർത്തകർ അതിന്റെ ചില ഭിന്നിപ്പുകളും ഉൾപിരിവുകളും ഒക്കെ അടിസ്ഥാനത്തിലാണ് കുറച്ചുപേര് നേരത്തെ തന്നെ സി പി എമ്മിൽ ചേർന്നവരുണ്ട് അരുവിക്കരയുള്ള ആർ രാജമോഹൻ അടക്കമുള്ള ആളുകൾ അതെ പിന്നെ കുറെ പേർ എൻ സി പിയിലാണ് കുറെ പേർ കോൺഗ്രസിലാണ് ഞങ്ങൾ കുറച്ച് ആളുകളാണ് ഒരു സാഹസിക പരീക്ഷണം എന്ന നിലയിൽ കേരള വികാസ് പാർട്ടി എന്ന് പറയുന്ന ഒരു ചെറിയ പാർട്ടി ഉണ്ടാക്കി നിന്നത് അപ്പൊ കേരളത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പഴയ കോൺഗ്രസുകാർ എന്ന നിലയിലാണ് ഞങ്ങൾ ഈ കോൺഗ്രസിലേക്ക് ഒരു തിരിച്ചുപോക്ക് നടത്തിയത് അത് ഞങ്ങളെ വളരെയേറെ നിരാശപ്പെടുത്തി അപ്പോ കേരളത്തിന്റെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു കോൺഗ്രസുകാർക്ക് അഭിമാനത്തോടുകൂടി കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനത്തെയോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പ്രവർത്തനത്തെയോ ന്യായീകരിക്കാൻ കഴിയില്ല ഏത് പാർട്ടിക്കും തെറ്റുകളൊക്കെ സംഭവിക്കാം ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ അത് മാത്രമേ ചെയ്യുള്ളൂ അതൊരഹങ്കാരത്തോടുകൂടി ഏറ്റെടുക്കുക മാത്രവുമല്ല കഴിഞ്ഞ 4 വർഷം പരിശോധിച്ചാൽ ഈ 4 വർഷം ഈ ഗവൺമെന്റിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ആരാ പ്രതിപക്ഷമല്ലല്ലോ സർക്കാർ ശമ്പളം കൊടുത്തു വെച്ചിരിക്കുന്ന ഒരു വിപ്പ് പ്രശ്നമുണ്ടാക്കി ആ വിപ്പ് പ്രശ്നമുണ്ടാക്കിയതിനകത്ത് ഭരണകക്ഷിയിലെ ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ കക്ഷികളല്ലേ അപ്പൊ ഇവര് പരസ്പരം തോൽപ്പിക്കാനായി ഈ മന്ത്രിമാരും ഘടകകക്ഷികളും കൂടി പല കാലഘട്ടങ്ങളിൽ അവർ തന്നെ ചെയ്ത നടപടികൾ മന്ത്രിമാരുടെ ഓഫീസുകളൊക്കെ അവര് പ്രതികാരം നടത്താൻ ഉപയോഗിക്കുകയാണ് ഒരു കാര്യം ഇവിടെ ആദ്യം ആർ ബാലകൃഷ്ണപിള്ള പിന്നെ പി സി ജോർജ് ഏറ്റവും ഒടുവിലായി അരുവിക്കര മണ്ഡലത്തിൽ ഏറെ സുപരിചിതനായ മുൻ മന്ത്രി കൂടിയായ ജനനേതാവ് കൂടിയായ താങ്കൾ കൂടി എങ്ങനെയാകും ഇത്തവണ യു ഡി എഫിന് അരുവിക്കര എന്നാണ് താങ്കൾ വിലയിരുത്തുന്നത് എന്റെ ഞാനിപ്പോ ഈ അടുത്ത ആഴത്തിൽ ചിന്തിച്ചില്ലെങ്കിൽ എന്റെ വ്യക്തിപരമായ വിശ്വാസം ഇന്നത്തെ കേരളത്തിന്റെ പൊതുവായ രാഷ്ട്രീയ കാലാവസ്ഥ എൽ ഡി എഫിന് അനുകൂലമാണ് അത് പൊതുവായ രാഷ്ട്രീയ കാലാവസ്ഥ അതിന് പുറമേ അരുവിക്കര നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അരുവിക്കര നിയോജക മണ്ഡലം ഒരു രാഷ്ട്രീയ നിയോജക മണ്ഡലമാണ് ഒരു സമുദായ സംഘടനയ്ക്കും ഒരു കാലഘട്ടത്തിലും അവിടെ ഒന്നും ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല യു ഡി എഫ് ജയിച്ചാലും എൽ ഡി എഫ് ജയിച്ചാലും അത് ഒരു രാഷ്ട്രീയ മാറ്റം ഒരു തെരഞ്ഞെടുപ്പ് യുദ്ധം പക്ഷേ കാർത്തികേയൻ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇതിന് അനുകൂല ഘടകങ്ങൾ കിട്ടി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണെങ്കിലും നമുക്കറിയാം ശക്തനായ സ്ഥാനാർത്ഥി അദ്ദേഹത്തിനെതിരായിട്ടുണ്ടായിരുന്നില്ല ഒരു ഘടകകക്ഷി ആർ എസ് പിക്കാണ് കൊടുത്തിരുന്നത് ആർ എസ് പിയെ സംബന്ധിച്ചിടത്തോളം അവർ നിർത്തിയ സ്ഥാനാർത്ഥി കാർത്തികേയനെ പോലുള്ള ഒരാളെ എതിർക്കാൻ പര്യാപ്തമായ സ്ഥാനാർത്ഥിയായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് ഒരു വൺ സൈഡഡ് എന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് മത്സരമാണ് നടന്നത് പിന്നെ കാർത്തികേയനെ കുറിച്ച് ചില മതിപ്പൊക്കെ ജനങ്ങൾക്കുണ്ടായിരുന്നു അപ്പൊ അതൊരു പേഴ്സണൽ വോട്ടാണ് കാർത്തികേയൻ ജീവിച്ചിരിക്കുമ്പോഴാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് അവിടെ 4000 വോട്ടിന് യു ഡി എഫ് പിന്നിലായി അപ്പൊ കാർത്തികേയന്റെ ഓർമ്മയിലൂടെ ജയിക്കാം എന്നവർ പറയുന്നതിൽ അർത്ഥമില്ല കാരണം കാർത്തികേയൻ ജീവിച്ചിരിക്കുമ്പോ കൈപ്പറ്റിയിൽ വോട്ട് 4000 കുറഞ്ഞല്ലോ അപ്പൊ പൊതുവായ രാഷ്ട്രീയ കാലാവസ്ഥ അനുകൂലമാണ് മറ്റൊന്ന് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരെന്തൊക്കെ പറഞ്ഞാലും ഈ ജില്ലയിൽ എം വിജയകുമാർ അദ്ദേഹം വളരെ വിദ്യാർത്ഥി ജീവിതകാലം തൊട്ട് രാഷ്ട്രീയത്തിൽ വളർന്ന് ഈ പനിക്കോട്ടും ആര്യനാട്ടും ഒക്കെ അവിടെയുള്ള ജനങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ രംഗത്തും പ്രവർത്തിച്ച് സുപരിചിതനായ ഒരു ദുർമുഖമില്ലാത്ത കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങളുമായി സൗഹൃദ ബന്ധം പങ്കുവയ്ക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ഒരു ഘടകമല്ലെന്ന് നമുക്ക് പറയാൻ പറ്റൂല സ്ഥാനാർത്ഥിയുടെ പെരുമാറ്റം സംസാരം ഇതൊക്കെ ഘടകമാണ് മുഴുവൻ വോട്ട് വന്നില്ലെങ്കിലും മാർജിനലായി ജയിക്കാനുള്ള വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ഇപ്പൊ എത്ര ശക്തമായ പാർട്ടിയാണെങ്കിലും വളരെ ജനവിരുദ്ധനായ ഒരു സ്ഥാനാർത്ഥി എത്തിയ പോക്കും അതെ മറ്റൊരു കാര്യം കൂടി അങ്ങയോട് ചോദിക്കട്ടെ ഇക്കാര്യത്തിൽ ഈ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ കളികൾക്കിടയിൽ പെട്ടുപോയ വീണ് പോയ നേതാവെന്ന് താങ്കളെ കോൺഗ്രസ് നേതാക്കൾ തന്നെ വിലയിരുത്തിയിട്ടുണ്ട് നിലവിൽ ഈ കരകുളം കൃഷ്ണപിള്ളയ്ക്കൊക്കെ അർഹമായ സ്ഥാനം ലഭിക്കുമ്പോൾ പൊതുവേദികളിൽ താങ്കൾക്ക് പ്രസംഗിക്കാൻ പോലുമുള്ള അവസരം നൽകിയിരുന്നില്ല എന്ന വിമർശനങ്ങളും ഉണ്ടായിരുന്നു ആ തരത്തിലൊക്കെയുള്ള ഒരു വലിയ അസംതൃപ്തി താങ്കൾക്ക് ഇക്കാര്യത്തിൽ അത് ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല ഞാൻ സാഹസികമായ രാഷ്ട്രീയ ലൈൻ എടുക്കാൻ കഴിഞ്ഞു കേരളം കൃഷ്ണപിള്ള എന്റെ ആത്മസുഹൃത്താണ്
അദ്ദേഹം കോൺഗ്രസ് ഐ ഗ്രൂപ്പിൽ വളരെ ആക്റ്റീവ് ആയിരുന്നു. ഈ കോൺഗ്രസ് ഐ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു തട്ടിപ്പല്ലേ? തീർച്ചയായും ഞാൻ ഒരാളുടെ പേരെടുത്ത് പറഞ്ഞതല്ല, ഒതുക്കപ്പെട്ട നേതാവിന്റെ പരസ്യമായ അസംതൃപ്തി എന്ന നിലയിലേക്കാണോ കാര്യങ്ങൾ, അതാണ് ഞാൻ ചോദിച്ചത്. കെ കരുണാകരൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ ഐ ഗ്രൂപ്പിനെ പൊളിച്ചിട്ട് പോയ ആളാണ് രമേശ് ചെന്നിത്തല. അപ്പൊ അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഐ ഗ്രൂപ്പ്, സത്യത്തിൽ ഐ ഗ്രൂപ്പ് അല്ല, ആറ് ഗ്രൂപ്പാണ്. അപ്പൊ ഇപ്പൊ പ്രശ്നം കോൺഗ്രസിൽ വന്നിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു നേതാവിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിൽക്കുന്നവർ അവർ പരിഗണിക്കപ്പെടുക. അത് മാത്രം പരിഗണിക്കപ്പെടുക. അത് പരിഗണിക്കപ്പെടുന്നതിൽ നമുക്ക് വിരോധമില്ല. പക്ഷെ അത് മാത്രം പരിഗണിക്കപ്പെടുക, മറ്റൊന്നും പരിഗണിക്കപ്പെടാതിരിക്കുക. വളരെ നന്ദി ശ്രീ ശങ്കരപ്പിള്ള ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. അദ്ദേഹം LDFനൊപ്പം ചേർന്ന് അരുവിക്കരയിൽ പ്രവർത്തിക്കും എന്നാണ് പറയുന്നത്. മുൻമന്ത്രിയും KPCC എക്സിക്യൂട്ടീവ് അംഗവുമായിരുന്ന ശങ്കരപ്പിള്ള അദ്ദേഹം എക്സിക്യൂട്ടീവ് അംഗം സ്ഥാനം രാജിവെച്ചു. VM സുധീരന് ഇക്കാര്യത്തിൽ കത്തെഴുതുകയും ചെയ്തു. ന്യൂസ് റൂമിൽ നിന്ന് സമഗ്രമായ വിവരങ്ങൾ നൽകിയത് ഞങ്ങളുടെ പ്രതിനിധി NV ബാലകൃഷ്ണൻ. ഉടമ അടച്ചുപൂട്ടിയ ബോണക്കാട് എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ ദുരിത ജീവിതം ഒരിക്കൽ കൂടി ചർച്ചയാവുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന അരുവിക്കരയിലാണ് ഏറെ നാൾ വിവാദങ്ങളിൽ നിറഞ്ഞു നിന്ന ബോണക്കാട് എസ്റ്റേറ്റ് ചർച്ചയാവുന്നത്. വാഗ്ദാനങ്ങൾ നിരത്തി വോട്ട് തേടി ജയിച്ചുപോയവർ തങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നും ഉപതെരഞ്ഞെടുപ്പിൽ ഇതിന് മറുപടി നൽകുമെന്നും ബോണക്കാട്ടിലെ തൊഴിലാളികൾ പറയുന്നു. ബോണക്കാട് എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ ജീവിത ദുരിതത്തിന് 15 വർഷമായിട്ട് മറുതിയായിട്ടില്ല. ഉടമ തോട്ടം അടച്ചുപൂട്ടിയതിനെ തുടർന്ന് തൊഴിൽ നഷ്ടപ്പെട്ട കുടുംബങ്ങളാണ് ഇപ്പോഴും എസ്റ്റേറ്റിലെ ഇടിഞ്ഞു വീഴാറായ ലയങ്ങളിൽ കഴിയുന്നത്. തൊഴിലോ കൂലിയോ മറ്റു വരുമാനങ്ങളോ ഇല്ല. വല്ലപ്പോഴും ലഭിക്കുന്ന റേഷനരിയും സന്നദ്ധ സംഘടനകൾ വിതരണം ചെയ്യുന്ന ഭക്ഷണവുമാണ് ഇപ്പോൾ ഈ കുടുംബങ്ങളുടെ വിശപ്പകറ്റുന്നത്. ജീവിക്കാൻ അവിടെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കാര്യം എല്ലാം കൊണ്ട് തരും. പിന്നെ റേഷൻ നമുക്ക് ഒരു മാസത്തേക്ക് കിട്ടിയില്ലാരിയുണ്ട്. രോഗം വന്നാൽ ചികിത്സിക്കാൻ ആശുപത്രിയില്ല. മുൻപ് ഓണത്തിന് നൽകിയിരുന്ന 1000 രൂപയുടെ ധനസഹായം കഴിഞ്ഞ 2-3 വർഷങ്ങളായി ലഭിക്കുന്നുമില്ല. ജനപ്രതിനിധികൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറേ ഇല്ലെന്നാണ് ഇവരുടെ പരാതി. അതിവിടെ നമ്മളിനി പുറത്തു പോയാലോ? ഇവരോട് നല്ല സ്കൂളില്ല, നല്ലൊരു ആശുപത്രി ഇല്ല. അപ്പം MLA ജയിക്കും വരും, ഇവിടെ ആരും വോട്ട് ചോദിക്കാൻ മാത്രമേ വരുന്നുള്ളൂ. തിരിഞ്ഞ് ഇതിനെക്കുറിച്ച് പത്രത്തിൽ ഇങ്ങനത്തെ ഇല്ലാത്ത മുതലാളിമാർക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിക്കാണ് ഗവൺമെൻറ്റും സംസാരിക്കുന്നത്. വോട്ടിൻ്റെ സമയം മാത്രമേ വരുള്ളൂ. അത് കഴിഞ്ഞ തീരെ അതും വന്നില്ല, ജയിച്ചു പോയി. പക്ഷേ ഇതുവരെ അങ്ങ് വന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഉപതെരഞ്ഞെടുപ്പ് ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് ബോണക്കാട്ടെ തൊഴിലാളികൾ. വാഗ്ദാനങ്ങൾ നൽകി തിരിഞ്ഞു നോക്കാതെ പോയവർക്ക് ഉപതെരഞ്ഞെടുപ്പിൽ മറുപടി നൽകുമെന്നാണ് ഇക്കുറി ഇവരുടെ നിലപാട്. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ബോണക്കാടുകാരുടെ ദുരിത ജീവിതം ഒരിക്കൽ കൂടി ചർച്ചയാവുകയാണ്. ഒരു നല്ല കാലം വരുമെന്ന പ്രതീക്ഷയിൽ ജനാധിപത്യ പ്രക്രിയയിൽ ഒരിക്കൽ കൂടി ഇവർ പങ്കാളികളാകാൻ ഒരുങ്ങുന്നു. ബോണക്കാട് നിന്നും ക്യാമറമാൻ അഖിലേഷിനൊപ്പം സാലി മുഹമ്മദ്. തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുന്ന അരുവിക്കര നേരിടുന്ന പ്രധാന പ്രശ്നം പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ്. പ്രധാന റോഡുകളിലും ഉൾനാടൻ പാതകളിലും ഗട്ടറുകൾ നിരത്തിയിട്ട് വർഷങ്ങളായി. റോഡുകളിലെ കുഴി ആരു നികത്തും എന്നതാണ് അരുവിക്കരക്കാരുടെ ചോദ്യം. മഴയ്ക്കൊപ്പമായിരുന്നു അരുവിക്കര മണ്ഡലത്തിലൂടെയുള്ള ഞങ്ങളുടെ യാത്ര. ഒറ്റ മഴയിൽ റോഡുകളാകെ കുളം. 30 സെന്റിമീറ്റർ ആണ് റോഡിന് നടുവിലെ ഈ കുഴിയുടെ താഴ്ച. റോഡിൽ മിക്കവാറും ഇത്തരം കുഴികളാണ്. പ്രധാന ടൗണുകളായ പൂവച്ചൽ വെള്ളനാട് റോഡിലെ ദൃശ്യങ്ങളാണിത്. പത്ത് വർഷത്തിലധികമായി റോഡ് ഇതേ നിലയിലാണെന്ന് യാത്രക്കാർ. തുലഞ്ഞ് വണ്ടി എല്ലാം തുലഞ്ഞ് മീനും കൊണ്ടുപോകുന്ന നിവർത്തിയില്ല. കഷ്ടത കുറെ കാലം കൊണ്ട് തുടങ്ങിയാണ് ഈ റോഡ്. ഇന്ന് നാക്കും നാളെ നാക്കും പറഞ്ഞ് ഒരു നിവർത്തിയില്ല. ഉടന്ന് പോകാൻ പിറന്ന് 108 ആംബുലൻസ് വരുന്നില്ല, ഒരു ആട്ടോ വിളിച്ചാൽ വരുന്നില്ല. ഇത്രയും ഗതികേട് ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇങ്ങനെ റോഡ് ഇതുവഴി പോകുമ്പോൾ നടു എല്ലാം പ്രശ്നമാണ്. എല്ലാ പാസഞ്ചേഴ്സ് ഉൾപ്പെടെ എല്ലാവർക്കും വളരെ പ്രശ്നമാണ്. നടപടി ഒരു രീതിയിലുള്ള നടപടിയും എടുക്കുന്നില്ല. കുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തൊട്ട് ഒന്നും പോകാൻ പറ്റില്ല. റോഡ് വണ്ടി ഓടിക്കാനേ പറ്റില്ല. അഴീക്കോട് കാട്ടാക്കട, ഇരുമ്പ, അരുവിക്കര തുടങ്ങിയ പ്രധാന റോഡുകളും സമാന അവസ്ഥയിലാണ്. മൊത്തം കുഴിയാണ്. നടുവെല്ലാം കൂടി ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്. വണ്ടിയിലെ പണി വലിയ വലിയ ബുദ്ധിമുട്ടാണ്. ഇതിലെ ഓടിക്കാൻ വളരെ ബുദ്ധിമുട്ട്. ഞങ്ങളുടെ നടുവെല്ലാം അവിടെ പോകുന്നു. അസുഖങ്ങളും കാര്യങ്ങളും ആയിട്ടൊക്കെ വരെയാണ്. അരുവിക്കരയിലെ റോഡുകളുടെ ഒരു പൊതു അവസ്ഥയാണ് ഇത്. പ്രധാന റോഡുകളും ഉൾ റോഡുകളും ഒരുപോലെ കുഴികളാണ്. അരുവിക്കരയിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഗതാഗത യോഗ്യമല്ലാത്ത ഈ റോഡുകൾ ചർച്ച ചെയ്യും. ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം അരുവിക്കരയിൽ നിന്നും MR സജേഷ്.